സെഫിറോസ് കിച്ചണിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പെരുന്നാൾ തിരക്കായത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ചോറും കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ പെട്ടെന്ന് തന്നെ ഈ ചോറും കറിയൊക്കെ ആക്കിയെടുക്കണ്ട പെരുന്നാളിൻ്റെ ഒരു തിരക്കല്ല അപ്പോൾ പുറത്തു പോകാനൊക്കെ ഉണ്ടായിരുന്നു ടൗണിൽ പോകണം അതുപോലെ തന്നെ കുറച്ച് അടിക്കാനെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഉപ്പ്മാവാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കുമ്പളങ്ങ മോരുകറിയാണ് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ കാണിക്കുന്നതായിരിക്കാം പിന്നെ ഞാനിത് കോവക്ക തോരനും തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് വെളുത്തുള്ളി കൂടി ചതച്ചെടുത്ത് ചേർത്ത് കോവക്ക കട്ടിയതിന് ശേഷം അതിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ ഒരു കോവക്ക തോരൻ തയ്യാറാക്കിയിട്ട് എടുക്കുക സാധാരണ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇന്നൊരു വെറൈറ്റി ഒന്നും ആക്കിയിട്ട് എടുത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിതിലേക്ക് ഒരു അല്പം മുതലും വെള്ളമൊന്നും ചേർക്കാത്ത കോവക്കയുടെ ഒരു തോരൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇന്ന് ഞാനൊരു വെറൈറ്റി ഒന്നും ആക്കിയിട്ടില്ല ഇതുപോലെ തന്നെ ഓരോരോ ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഈ ഒരു കോവക്കയുടെ തോരൽ കുറച്ച് ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഉള്ളിയൊന്നും ഇട്ട് കൊടുത്തില്ല അപ്പോൾ ഒരു പച്ചമുളകും തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും വെളുത്തുള്ളി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അല്പം പോലും വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് ഈ ഒരു തോരൻ എടുക്കുന്നത് എനിക്കിതിൽ വെള്ളിയുള്ളി ഇടുന്നത് അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴേക്കിതാ മീൻ മുളകിട്ടത് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈയൊരു മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഈ ഒരു സമയത്ത് പറയുന്നില്ല കാരണം അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണാം അങ്ങനെ ഇതാ ഈയൊരു കോവക്കത്തോരൻ ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു കോവക്ക കണ്ടാൽ എപ്പോഴും ഞാൻ വാങ്ങിക്കും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോവക്കടെ തോരൻ തയ്യാറാക്കിയിട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതൊരു ഫ്രൈ ചെയ്തിട്ട് എടുക്കും അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ എന്താ ഈ ഒരു കോവക്കിടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇന്ന് അടിക്കേണ്ട ഡ്രസ്സുകളാണ് കേട്ടോ ചുരിദാറുണ്ട് പിന്നെ ഉമ്മാൻ്റെ സാരി അതുപോലെ ഷോളിൻ്റെ വക്ക് അടിക്കാനുണ്ട് പിന്നെ അങ്ങനെയുള്ള കുറേ ചില്ലറ കാര്യങ്ങളുണ്ട് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വേഗം ചോറും കറിയെല്ലാം ആക്കിയിട്ടുണ്ട് അങ്ങനെ വേഗം വന്നിട്ട് അടിക്കാമെന്ന് ചേച്ചി എൻ്റെ ചുരിദാർ മിക്കവാറും ഞാൻ തന്നെയാന്ന് അടിക്കാറുള്ളത് പിന്നെ നമുക്കല്ലേ ഒരു തീരെ ഒരു എന്തോ ഒരു മടി പിടിച്ച ദിവസം അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്ത് കൊടുക്കും ആ അടിക്കാൻ ഒരു മൂടില്ലെങ്കിൽ ഞാൻ പുറത്ത് കൊടുക്കല്ല ചെയ്യാൻ അപ്പോൾ ഇതാ ഇനി ചെറിയൊരു ജോലിയും കൂടി ഉണ്ട് എന്തെന്ന് വെച്ചാൽ അലക്കിയതൊക്കെ ഒന്ന് ആറിയിടാനുണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് വേണം ഇവിടെ വന്നിരിക്കേണ്ടിയിട്ട് കാരണം ഒരു മൂടിലാന്ന് ഞങ്ങൾ എപ്പോഴും അടിക്കല് ചെയ്യണം അല്ലേ എൻ്റെ സ്ഥിതി അങ്ങനെയാണ് ഒരു മൂട് വന്നാൽ എല്ലാം പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഉരുട്ടി കളിക്കാൻ അങ്ങനെ ഇതാ അലക്കിയതൊക്കെ ആറിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് അടിക്കാനിരുന്നിട്ടുണ്ട് ആദ്യം വിചാരിച്ചെന്തായാലും ഉമ്മാൻ്റെ സാരിയൊക്കെ ഒന്ന് അടിക്കാമെന്ന് അങ്ങനെ ഇത് സാരിയൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ അടിച്ചൊക്കെ തീരും പിന്നെ ഒരു വിഷമം ഒന്നും ഇല്ല ഇരുന്ന് കിട്ടാനാണ് കുറച്ചൊരു പ്രയാസമുള്ളത് പിന്നെ ഒരു കതപ്പും ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ താഴെന്നു മുകളിൽ കയറി ആ ഒരു കതപ്പാണത് സംസാരത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല വേറൊന്നും കൊണ്ടല്ലോ പിന്നെ ഒരു ഞങ്ങൾക്കില്ല ഒരു തിരക്കിട്ടിട്ടെന്തെങ്കിലും ഒരു ഒരു പണികൾ എടുക്കുമ്പോൾ ആ ഒരു എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അങ്ങനെയുള്ളൊരു കഥപ്പാണ് ഒരു സംസാരിക്കുമ്പോൾ ഒരു വ്യത്യാസം പോലെ എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ ഉമ്മാൻ്റെ സാരിയൊക്കെ ഒന്ന് ആദ്യം തന്നെ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉമ്മാൻ്റെ സാരിയൊക്കെ അത് പെരുന്നാളിനിടേണ്ട സാരിയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാം ഒരു സമാധാനം അല്ലെങ്കിൽ എന്താ പറയുക ഈ സാരിയുടെ ആ സൈഡൊന്നും അടിച്ചിട്ടില്ലെങ്കിൽ കഴിഞ്ഞാൽ അത്ര എന്താ പറയുക ഒരു ലെവൽ ലെവലിട്ടാത്ത പോലെ ഉണ്ടാവും ഉമ്മാക്കല്ലങ്ങനെയാണെന്നെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം അങ്ങനെ ഇതാ ഈ സാരിയുടെ ബക്കൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് മോള് വന്നിട്ട് ഇടങ്ങാറാക്കുന്നുണ്ട് അങ്ങനെ അവൾ താഴെക്കെ അയച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും ഇതാ ഉമ്മാൻ ഒരു കോട്ടൻ്റെ സാരി ഉണ്ടായിരുന്നേ അതിൻ്റെ ആ സൈഡ് കൂടി ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അത് അടിക്കേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാനടിക്കാം ഞാൻ അടിക്കാൻ പറഞ്ഞ് നീ അടിച്ചുകഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ആദ്യം തന്നെ ഈ ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നത് കാരണം അവൾ ആ മെഷീൻ്റെ ആ മോട്ടറല്ലേ ആദ്യം ചവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അനക്കെന്നെല്ലോ പണി കിട്ടാൻ അങ്ങനെ ഇതാ ഈ ഒരു സാരിയുടെ വക്കൊക്കെ ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ ചുരിദാറും ഒരു ചുരിദാർ അതുപോലെ തന്നെ ഉമ്മാൻ്റെ സാരിയുടെ വക്ക് അതുപോലെ തന്നെ കോട്ടൻ്റെ തട്ടൻ ചുറ്റിയിടും വീട്ടിൽ നിന്ന് കണ്ട ഞങ്ങൾ ഉമ്മയും ഉമ്മാൻ്റെ അനുജത്തിയാറ് എട്ടത്തി ഒന്നും വീട്ടിൽ നിന്ന് മാക്സ് ഇട്ട് കിടക്കൂല കാരണം അവരെപ്പോഴും നല്ല സാരി തന്നെയാണ് ഇട്ട് നടക്കൽ അവർക്ക് ഈ ഒരു മാക്സി ഇടൽ സമ്പ്രദായമേ ഇല്ല കാരണം എപ്പോഴും വീട്ടിൽ നിന്ന് സാരി തന്നെ പിന്നെ രാത്രി കിടക്കുമ്പോൾ മാക്സി ഇട്ടിട്ട് കിടക്കുന്നല്ലാണ്ട് അതും രാവിലെ നമസ്കാരമൊക്കെ കഴിഞ്ഞപാട് തന്നെ അതൊക്കെ അവർ അയച്ചിടും എന്നിട്ട് സാരി തന്നെ വീണ്ടും ഇടും എന്ത് ചൂടാൽ മേക്കില്ല തണുപ്പാൽ മേക്കില്ല അവരെ വേഷം എപ്പോഴും സാരി തന്നെയാണ് ഉമ്മ ഉമ്മാൻ്റെ അനുജത്തി എട്ടത്തി ഒക്കെ സാരി തന്നെയാണ് കാണുമ്പോൾ നല്ലൊരു വൃത്തിയാണ് സാരി ഇട്ടിട്ട് കാണുമ്പോൾ ഈ ഒരു മാക്സി ഇട്ടിട്ട് അടക്കുന്ന നല്ല സാരി തന്നെ ഇട്ടടക്കുന്നില്ലേ അങ്ങനെ ഇതാ ഉമ്മാൻ്റെ സാരിൻ്റെ വക്കൊക്കെ ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അലഹമില്ല അതൊക്കെ ഒരു സമാധാനമായി ഇനി ഒന്ന് രണ്ട് തട്ട് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് അടിക്കണം കാരണം വീട്ടിൽ നിന്ന് ചുറ്റിയിടുന്ന സാരിൻ്റെ കൂടെ ചുറ്റിയിടുന്ന തട്ടാണ് അതൊക്കെ ഇനി അടിക്കാനുണ്ട് പിന്നെ എൻ്റെ ഒന്ന് രണ്ട് മാക്സി ഉണ്ട് അതും ഇനി ഒന്ന് അടിക്കണം പിന്നെ ഇപ്പം നീ ഒരു മിഷീൻ്റെ മുകളിൽ ഇരിക്കണ്ടാലും അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇതാ എല്ലാം അടിച്ച് കഴിഞ്ഞ് ഇപ്പം പെരുന്നാൾ തിരക്കല്ലേ പിന്നെ നാളൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നാളെ അറഫാന്നോമ്പാണ് എന്നോമ്പെന്ന് വേണ്ടിയിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ ഇന്ന് തന്നെ അടിച്ചു കഴിഞ്ഞ ഒരു സമാധാനമായി പിന്നെ ഇനി ഒന്ന് ടൗണിൽ പോകണം ടൗണിൽ പോയിട്ട് എൻ്റെ ഒന്ന് രണ്ട് ഡ്രസ്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെ വാങ്ങിക്കണം കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് ചില ദിവസങ്ങളിൽ അങ്ങനെ ഒരു മടിയാന്നും വല്ലാത്ത പിന്നെ ഒരു കല്യാണം ഉണ്ട് ആ കല്യാണത്തിന് വേണ്ടിയിട്ടൊക്കെ ചുരിദാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ പോയിട്ട് വാങ്ങിക്കണം പിന്നെ കുറച്ച് മെയിലാഞ്ചി പറിക്കണം എന്നാൽ മെയിലാഞ്ചി അരച്ചിട്ടിടുന്നത് എനിക്കിഷ്ടമാണ് നഖത്തിനെല്ലാം അപ്പോൾ മെയിലാഞ്ചി പറിച്ചു അരയ്ക്കണം അതൊക്കെ ഇനി ഒരു പണിയുണ്ട് ആദ്യം എന്തായാലും ഒന്ന് ടൗണിൽ പോയിട്ട് വരാം അങ്ങനെ മെയിലാഞ്ചി ഞാൻ വേഗം ഉമ്മാൻ്റെ അടുത്ത് കൊടുത്ത് ഇതാ ഓട്ടോ ആണ് വന്നിട്ടുള്ളത് അങ്ങനെ ഓട്ടോയിലേക്ക് കയറി ഇതാ അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഓട്ടോ വിട്ടിട്ടുണ്ട് അങ്ങനെ ഇതാ ടൗണിൽ എത്താനായിട്ടുണ്ട് ഇപ്പം നല്ല തിരക്കുണ്ട് പെരുന്നാൾ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് എല്ലാ കടകളിലും നല്ല തിരക്ക് തന്നെയാണ് ഇന്നുള്ളത് അങ്ങനെ കുറേ ബ്ലോക്ക് ഉണ്ട് കുറേ സമയം കഴിഞ്ഞിട്ട് തന്നെയാണ് ഓട്ടോ എഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ ഇതാ ഞങ്ങൾ അടിക്കാൻ കൊടുത്ത ഈ ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾ അടിക്കാനുള്ളത് അടിക്കാനൊക്കെ കൊടുക്കുന്നത് ഈ ജെബബിദേഴ്സിൻ്റെ വീടാണിത് അങ്ങനെ അവരെടുത്ത് എന്ത് ചുരിദാറും ഇതെല്ലാം ഒക്കെ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ വീട്ടിൽ വന്ന് മെയിലാഞ്ചി ഒക്കെ അരച്ച് അത് മോൾക്ക് ഇട്ട് കൊടുക്കേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ വിചാരിച്ചെന്തായാലും മോൾക്ക് തന്നെ ഇട്ട് കൊടുക്കാം നല്ല മഷി പോലെ അരച്ചെടുക്കണം എന്നാൽ മാത്രമേ അത് നന്നായി ചൂന്ന് കിട്ടുകയുള്ളൂ ഞാനിതിലേക്ക് വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല ആ പിന്നെ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടാണ് ഇതൊന്നെ അരച്ചെടുത്തത് പിന്നെ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ള അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ല അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്സാമലൈക്കും വറഹമത് ആത്താലെ വിബറക്കാത്തു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ